വനം വകുപ്പിൻ്റെ അക്കേഷ്യ മാഞ്ച്യം പ്ലാന്റേഷനെതിരെ പാലോട് നിവാസികൾ പ്രതിഷേധത്തിലാണ്. അവരവിടെ പ്രതിഷേധങ്ങൾ ഒരുപാട് സംഘടിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയുടെ തുടർച്ചയാണ് അടുത്ത വാർത്ത. പാലോട് പ്രദേശത്തെ താപനില വ്യതിയാനത്തിനും കാരണം അക്കേഷ്യ മാഞ്ച്യം തോട്ടങ്ങളാണ്. മുറിച്ച മരങ്ങളുടെ ബാക്കി തീയിട്ട് നശിപ്പിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിനും വഴിവെക്കും. പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമെന്നാണ് നാട്ടുകാരുടെ പരാതി. കൊടും വേനലിലും തണുത്ത കാലാവസ്ഥ കാത്തുസൂക്ഷിച്ചിരുന്ന മലനിരകൾ ഇന്ന് ചുട്ടുപൊള്ളുകയാണ്. അക്കേഷ്യ മാഞ്ച്യം തോട്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ താപനില വ്യതിയാനത്തിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. മുറിച്ചുമാറ്റിയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ചൂടുകൂടാൻ ഇടയാക്കുന്നുണ്ട്. അക്കേഷ്യയും മാഞ്ച്യവും പോലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഈ മേഖലയിൽ ഈ പ്രക്രിയ ഉണ്ടാക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കും. മണ്ണിൽ നിന്നും കൂടുതൽ ജലാംശം വലിച്ചെടുക്കുന്ന അക്കേഷ്യയും മാഞ്ച്യവും കാരണം നാട്ടുകാർ കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുകയാണ്. ഈ മേഖലയിൽ ഒരു കഴിഞ്ഞ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തേക്ക് മുമ്പേ കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പോൾ എന്താണ് ആ സാധനം അമൂല്യ വസ്തുവായിട്ട് വന്നൊക്കെയാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ പ്രധാന കാരണം ഈ മാഞ്ച്യമാണെന്നാണ് ഇതിൻ്റെ പല ആൾക്കാരും പറയുന്നത്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീയിടുന്ന സമയത്ത് ഇതിൻ്റെ പുക വരുമ്പോഴത്തേക്ക് അലർജി ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മരങ്ങൾ വന്നതിന് ശേഷം തന്നെ വെള്ളം ഇല്ലാതെയാവണത്. മറ്റേ മുമ്പെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പം വെള്ളമേ ഇല്ല. ജനവാസ കേന്ദ്രങ്ങളിൽ അക്കേഷ്യ മാഞ്ച്യം തോട്ടങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭവും തുടരുന്നു. റീപ്ലാന്റേഷൻ നടപടികൾ ഇക്കുറിയും പുനരാരംഭിക്കും മുൻപ് വനം വകുപ്പ് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.